കർത്താവൽ പ്രിയ ദൈവജനമേ അതിമനോഹരമായ ഒരു പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ദൈവവചനം സംസാരിക്കുവാൻ സർവശക്തനായി ദൈവമൊരുക്കുക ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി ഞാൻ കടന്നു വരികയാണ് കർത്താവൽ പ്രിയ ദൈവജനമേ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കണം അഖിലാണ്ടത്തിൻ്റെ നിർമ്മാതാവും നമ്മുടെ പാപപരിഹാരകനും നമ്മുടെ സകലകലാപല്ലവനും പിതാവിൻ്റെ സീമന്തപുത്രനായ കർത്താവ് ലോക ചരിത്രത്തെ രണ്ടായി കീറി മുറിക്കുന്ന ക്രിസ്തുവിൻ്റെ ചരിത്രം ഇന്ന് ലോകവ്യാപകമായി കോടിക്കണക്കിന് ദൈവമക്കളെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അതിലുപരി വിശ്വാസത്താൽ അത്ഭുതകരമായ വിടുതലിലൂടെ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകവ്യാപകമായി സമാധാനമില്ലാത്തവർക്ക് സമാധാനം സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത മാറാരോഗങ്ങൾക്ക് അത്ഭുതകരമായ വിടുതൽ മെഡിക്കൽ സയൻസുകൾ ധാരാളമായി ലോകത്ത് വളർന്നു കഴിഞ്ഞുവെങ്കിലും അതിനേക്കാൾ ക്രിസ്തീയമായ വർധന ക്രിസ്തീയ വളർച്ച ക്രിസ്തീയ വിശ്വാസം ലോകവ്യാപകമായി നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അത്ഭുതങ്ങളിലൂടെ ദൈവവചനം ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ ദൈവചനമേ ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു പ്രത്യേക വിഷയമായിട്ടാണ് തീർച്ചയായും നിങ്ങളത് കേൾക്കും കേൾക്കുക മാത്രമല്ല വചനം നിങ്ങളെ സൗഖ്യമാക്കും വചനം നിങ്ങളെ വിടുവിക്കും വചനം നിങ്ങളുടെ ജീവിതത്തിന് ചില മാറ്റങ്ങൾ ദൈവവരുത്തുക തന്നെ ചെയ്യും വചനം അയച്ച് വിടുവിക്കുമെന്ന് ദൈവവചനം പ്രഖ്യാപിക്കുന്ന പോലെ വചനം നിങ്ങൾ കേൾക്കുക മാത്രമല്ല അതിൻ പ്രകാരം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വൺ കൃപകൾ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രത്യേകമായ ഒരു വിഷയം മഹാനായ പൗലോസിനെക്കുറിച്ചാണ് ലോഹത്തെ കീഴ്മേൽ മറിച്ചതായ പൗലോസ് അപ്പോസിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രിയ ദൈവമക്കളെ നിങ്ങൾ വേദപുസ്തകം നിങ്ങൾ കയ്യിൽ വയ്ക്കുക നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് യേശുവിനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക നിങ്ങളും അപ്പൊസനായ പൗലോസിൻ്റെ ലജ്ജിപ്പം സംഗതിയില്ലാത്ത ഒരു വേലക്കാരനായി നിങ്ങളെ മാറ്റുവാൻ പോവുകയാണ് നിങ്ങളത് ഒരുക്കുവാൻ പോവുകയാണ് ശക്തനായ ദൈവത്തിൻ്റെ കരം നിങ്ങളെ അത്ഭുതകരമായി ഒരു വിപ്ലവകരമായ മാറ്റത്തിലൂടെ നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ് പ്രൈസലാഡ് തീർച്ചയായും ഒരു വലിയ എപ്പിസോഡിലൂടെ ഈ വിഷയം കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ വിഷയം ഓർപ്പിക്കുകയാണ് മഹാനായ പവലോസ് ലോഹമുണ്ടായ അന്നുമുതൽ ഇന്നു വരെയും ലോഹം കണ്ടതിൽ ഏറ്റവും മഹാനായ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് പൗലോസിനെ പോലെ അന്നും ഇന്നും ഉണ്ടായിട്ട് തന്നെ സ്തോത്രം ഭെന്യാമിൻ ഗോത്രത്തിൽ കിൽക്കുല്ലിയായിലെ തറസ്സോസ് എന്ന പട്ടണത്തിൽ ജനിച്ച ഷൗല് പ്രശസ്ത വേദപണ്ഡിതനായ ഖമാലിയൻ്റെ കാൾക്കൾ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിപ്പിച്ചവൻ പരുഷന്മാരുടെ സംഘത്തിൽ അംഗമായിരുന്നവൻ അതേ ഒരു പരുഷനായിരുന്നു റോമ പൗരത്വം നേടിയവനായ ഒരു ഇതിഹാസ മനുഷ്യനായിരുന്നു പൗലൂസിനെക്കുറിച്ച് പൗലൂസ് ആഹുതിന് തന്നെ ഷൗൽ എന്ന പേരോടുകൂടിയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് വേദപുസ്തകത്തിൽ അപ്പോ സ്ഥലപ്രവർത്തികൾ അതിൻ്റെ എട്ടാം അധ്യായം അതിൻ്റെ അൻപത്തി എട്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവനെ നഗരത്തിനു തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ ഷൗൾ എന്ന് പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൾ വെച്ചു വായിച്ചതായ ഭാഗം പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ തേപ്പാനോസൻ്റെ കൊലപാതകം സംബന്ധിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് വിരിച്ച് പറഞ്ഞത് ആ തേപ്പാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് കല്ലെറിഞ്ഞ് കൊല്ലുന്നവരുടെ അല്ലെങ്കിൽ സാക്ഷികളുടെ വസ്ത്രം സൂക്ഷിപ്പ് ഷൗൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്തേപ്പാനോസിനെ കൊല്ലുന്നത് ശൗലിന് സമ്മതമായിരുന്നു സ്തോത്രം സ്തേപ്പാനോസിൻ്റെ ആ വീരമൃത്യു വരിക്കാനുള്ളതായ സംഭവം നേരിൽ കണ്ട് ആസ്വദിച്ച ഒരു മനുഷ്യനാണ് ശവുല് ഈ മാർഗക്കാരെ ക്രിസ്ത്യാനികൾ മുഴുവനും നശിപ്പിച്ച് തൻ്റെ മതമായ യഹൂദ മതത്തിന് വിയോ വിജയോത്സവം കൊണ്ടാടുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ ഒരു വീരപുരുഷനാണ് ശൗല് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണാം ശൗലിനെക്കുറിച്ച് ആ ശൗലന്ന് പൗലൂസ് പരീഷന്മാരുടെ സംഘത്തിൽ അംഗമായി ക്രിസ്തീയ സമയം ഉപദ്രവിച്ചവൻ അവൻ നെഹൂതനായിരുന്നുവെങ്കിലും റോമ പൗരനായിരുന്നു ദമസ്കോസിലുള്ള യാത്ര മധ്യേ ഉണ്ടായതായ യേശു ക്രിസ്തുവിൻ്റെ ദർശനം അവനെ മാനസാന്തരപ്പെടുത്തി ദമസ്കോസിലുള്ള യാത്ര സ്തോത്രം ദമസ്കോസ് വാസ്തവത്തിൽ എരുഷലേമിൻ്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നതായ ആ ദമസ്കോസിലേക്ക് ഒരു യാത്രയാണ് അപ്പോൾ ആ യാത്രാ മധ്യത്തിൽ അരുമനാഥനായ യേശുക്രിസ്തുവിൻ്റെ സൂര്യനേക്കാൾ ശക്തിയേറുതായ യേശുവിൻ്റെ തേജസ്സിനാൽ അവനവിടെ പിടിക്കപ്പെടുകയാണ് അതിലൂടെ മാനസാന്തരപ്പെടുവാൻ ദേശു പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയങ്ങളിലേക്ക് ഉൾപ്രേരണ നൽകുകയാണ് പ്രിയ ദൈവജനമേ പരിശുദ്ധാത്മാവിലൂടെ ഉൾപ്രേരണ എന്ന് പറയുന്നത് അന്ത്യം വരെയും മാറ്റമില്ലാത്ത ഒരു ദൈവവിശ്വാസമാണ് പരിശുദ്ധാത്മാവിലൂടെ ആയിരിക്കണം ഒരു ദൈവവിതിൽ ജീവിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദൈവവിതിൽ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി അവൻ ധ്യാനിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി അവൻ ദൈവത്തോട് ചോദിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം നയിക്കണം പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ഈ ലോഹത്ത് പ്രത്യേകിച്ച് ഈ ലോകം ഒരു യുദ്ധക്കളമാണ് ഒരു പോരാട്ടം നമുക്കുണ്ട് ഈ പോർക്കളത്തിൽ ഓരോ ദൈവത്തിൻ്റെ മക്കൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ല എങ്കിൽ നമുക്ക് വിജയം കൈവരിപ്പാൻ ഒരിക്കലും സാധ്യമല്ല ആകയാൾ തർസൂസുകാരനായ കാരനായ പൗലോസ് തർസോസിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ തീർച്ചയായും ഇങ്ങോട്ട് സംസാരിക്കുന്നതായിരിക്കും ദമസ്കോസ് അതിനെക്കുറിച്ച് ഇങ്ങോട്ട് സംസാരിക്കുന്നതായിരിക്കും എന്നാൽ ഈ ശൗൽ എന്ന പൗലോസ് ദമസ്കോസിലെത്തി സ്നാനമേറ്റ പൗലോസ് ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങി ഒരിക്കലും മാറ്റമില്ലാത്ത ഒരിക്കലും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒരിക്കലും അത് മറക്ക വിടുവാനാകാത്ത വിധത്തിൽ തേജോമയനായി യേശുവിനെ ദമസ്കോസിൻ്റെ പടിവാൾക്കൽ വെച്ച് സംസാരിക്കുന്ന ആ വലിയ ശബ്ദം ആ തേജോമയമായ രൂപം ആർക്കും കീഴ്പ്പെടാത്ത ആർക്കും മെരുങ്ങാത്ത ആർക്കും അടക്കുവാൻ കഴിയാത്ത ഈ വീരശൂര പരാക്രമിയായ ശലോ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാനിടയായിത്തീരുന്നു ഇന്ന് ലോകത്ത് നാം കാണുന്ന ഏറ്റവും വലിയ കാഴ്ച ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല ആർക്കും എന്നെ അടക്കുവാൻ കഴിയത്തില്ല ഞാനാണ് വലിയവൻ എനിക്ക് മാത്രമേ ഇത് ചെയ്യുവാൻ കഴിയൂ എന്നെ കൊണ്ട് മാത്രമേ ഇതിനർഹനാകുകയുള്ളൂ എനിക്ക് മാത്രമേ ഇത് ചെയ്യുവാൻ കഴിയൂ എന്ന് വീരവാദം മുഴക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്ത് കാണുവാൻ കഴിയും ദൈവവൈതലെ ഷൗലിനെ പൗലൂസിനെ നമ്മൾ തുടർന്ന് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആ ഉറ്റുസ്നേഹം പ്രാപിച്ച കർത്താവിനോടൊപ്പം ആയിരുന്നതിൻ്റെ ശിഷ്യന്മാരെക്കാളേറെ പൗലൂസിനെ സ്നേഹിച്ച കർത്താവ് കർത്താവിനോടൊപ്പം ആയിരുന്ന ശിഷ്യന്മാരെക്കാളുപരി ഏറ്റവും കൂടുതൽ ശൗലെന്ന പൗലോസ് യേശുവിനെ സ്നേഹിക്കുവാനും യേശുവിനോടുകൂടെ ആയിരുന്ന ശിഷ്യന്മാരെക്കാളുപരി അതിമനോഹരമായ ഒരു ദൗത്യം പൂർത്തീകരിച്ച ഈ മഹാനായ പോലെ മറ്റൊരു വ്യക്തി ലോകത്ത് ഇന്നുവരെയും ഉണ്ടായിട്ടില്ല സ്തോത്രം ഇവിടെ നാം വീണ്ടും കാണുന്ന ഒരു കാര്യം എങ്ങനെയാണ് അപ്പോസ്തൽ പ്രവൃത്തി എട്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവനെ അല്ലെങ്കിൽ തേപ്പാനോസിനെ കുല ചെയ്തത് ഷവലിന് സമ്മതമായിരുന്നു ഒരു ദൈവ ഫൈതലിനെ കൊല്ലുന്നതിൽ ഒരു ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച ഒരു വ്യക്തിയെ കൊല്ലുന്നതിൽ ദൈവത്തെ മാത്രം ധ്യാനിച്ച് ദൈവത്തോടൊപ്പം മാത്രം നടന്ന് അവന് വേണ്ടി മാത്രം ജീവിക്കുവാനും മരിക്കുവാനും ഇറങ്ങി തിരിച്ചതായ തേപ്പാനോസിനെ കൊല്ലുന്നതിൽ അതിൽ രസം കണ്ടതായ ശൗൽ എന്ന ഈ മനുഷ്യൻ ആരുടെയും മനുഷ്യ ഹൃദയങ്ങളിൽ വേദനിക്കുന്ന ഒരു അനുഭവമാണ് ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അവനെ കൊല്ലുന്നതിൽ ഷൗലിന് സമ്മതമായിരുന്നു തേപ്പാനോസിനെ കൊല്ലുന്നതിൽ സമ്മതമായിരുന്നു മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തേപ്പാനോസിനെ കൊല്ലുന്നവരുടെ വസ്ത്രം സൂക്ഷിപ്പുകാരനായി എല്ലാറ്റിനും പങ്കാളിയായ ഒരു മനുഷ്യൻ എന്നാൽ തർസ്വസ്സുകാരനായ ഷൗല് അനേട്ടാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്ഥല പ്രവർത്തി എട്ടാം അധ്യായം മൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചുപോന്നു സഭയെ മുടിക്കുന്നു സ്തോത്രം വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോരുകയാണ് തറസുകാരൻ സ്തോത്രം ഇവിടെ പൗലോസിൻ്റെ ജന്മസ്ഥലമായ തറസസ് ഒരു സ്വതന്ത്ര പട്ടണമായിരുന്നു സോന്ദ്ര പട്ടണം എന്ന സ്ഥാനം തറസോസ് അഗസ് സീസർ കൊടുത്തതായ ഒരു നാമമാണ് ഒരു അംഗീകാരമാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ സൈന്യം അവിടെ ഉണ്ടാകിയില്ല പക്ഷേ അവർ റോമയുടെ ആധിപത്യവും നിയമങ്ങളും അംഗീകരിക്കണം ഇതായിരുന്നു തറസോസിലെ ജനങ്ങൾ അംഗീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഷൗലിൻ്റെ പിതാവായ പരുഷ്യൻ ഒരു യഹുദനും ഒരു റോമ പൗരനും ആയിത്തീരുവാനും അത് മുഖാന്തരം പിതാവിനാൽ ഒരു പരുഷനായി തീർന്ന് ഷൗൽ ഒരു റോമാ പൗരനായി തീരുകയാണ് പ്രിയ ദൈവജനമേ നാൻ ഇവിടെ മനസ്സിലാക്കേണ്ടതായ കാര്യം സഹവകളെ പീഡിപ്പിച്ച് ദൈവമക്കളെ വലിച്ചുഴച്ച് ബലഹീനരായ സ്ത്രീകളെയും കുട്ടികളെയും ബലഹിനരായ പുരുഷന്മാരെയും പിടിച്ചു വലിച്ചുഴച്ച് ഒരു മൃഗം കടിച്ച് ഇഴച്ച് കൊണ്ടുപോകുന്നത് പോലെ ഒരു മൃഗീയ സ്വഭാവമുള്ളവനായി ഷൗൽ മാറിക്കഴിഞ്ഞു ആരെയും ഭയമില്ലാതെ ആരെയും ചോത്തഞ്ചെയൻ മടിയില്ലാത്ത രാജാവിൻ്റെ അടുക്കൽ പോലും കയറി ചെല്ലുവാൻ ഏത് കോട്ട കൊത്തലങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സ്വധൈര്യം ഇറങ്ങിച്ചെന്ന ഒരു പൗലോസിനെ നാം ഇവിടെ കാണുമ്പോൾ പ്രിയതയോ മക്കളെ ഈ ഒരു വക്തി യേശുവിനെ അറിയുക എന്ന് പറഞ്ഞത് ലോഹ അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് തീർച്ചയായും വരുന്നാളുകളിൽ പൗലൂസിൻ്റെ അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ച് അത്ഭുതകരമായ ദൈവവേലയെക്കുറിച്ച് ആ പൗലൂസിൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് നിങ്ങൾ അറിയാൻ പോവുകയാണ് മാത്രമല്ല അറിയുന്നതോടൊപ്പം തന്നെ നാം ഓരോരുത്തരും ജീവിതങ്ങൾ എങ്ങനെയായിത്തീരണമെന്ന് കൂടെ നമ്മളെ വിലയിരുത്താൻ പോവുകയാണ് ആ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം ഏതൊരു വ്യക്തിയിലും ഏതൊരു വ്യക്തി ജീവിതങ്ങളിൽ മേലും ആഴ്ന്നിറങ്ങുമ്പോൾ അവൻ്റെ കരസ്പർശനത്താൾ അതേ സൗഖ്യം പ്രാപിക്കാത്ത ആരുമില്ല വിടുതൽ പ്രാപിക്കാത്തവരാരും ഇല്ല രക്ഷപ്പെടാത്തവരാരും തന്നെയില്ല ഈ ലോകത്ത് രക്ഷിക്കപ്പെടുവാൻ രക്ഷപ്പെടുത്തുവാൻ ആരും തന്നെ ഇല്ല അപ്പോസനായ പൗലോസ് പത്രോസ് അപ്പോസിലെ പ്രവർത്തി നാലാമധികം പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അതേ ന രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻകീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പറയുന്നു ആ നാമം ക്രിസ്തു തന്നെയാണ് സ്തോത്രം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ഇറങ്ങി തിരിച്ചതായ ആ ഷവു ദമസ്കോസിൻ്റെ പഠിക്കൽ വെച്ച് സൂര്യ തേജസ്നെക്കാൻ മിന്നുന്ന ആ വെളിച്ചത്തിൽ അവിടെ വീണ് കിടക്കുന്ന ഒരു രംഗം നമ്മളിനെ കാണാൻ പോവുകയാണ് പ്രിയ സഹോദരേ സഹോദരന്മാരെ വീണ്ടും ചില ഭാഗങ്ങളോട് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ അപ്പോസനായ പൗലോസ് തന്നെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നത് അതിന് പൗലോസ് ഞാൻ ഖിൽഖിലിൽ തർസസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ ഒരു യഹൂദനാകുന്നു ജനത്തോട് സംസാരിക്കുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു സ്തോത്രം കൈകളോടുകൂടി കെട്ടപ്പെട്ടവനായി ബന്ധിക്കപ്പെട്ടവനായി എരുഷലമിലെ അൻഡോണി കോട്ടയുടെ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് ഒരു റോമൻ സൈനിക മേധാവിയോട് പൗലോസ് സ്വയം പരിചയപ്പെടുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ കേട്ടു കഴിഞ്ഞത് എന്താണ് ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ് അപ്പോൾ സർ പ്രവർത്തികൾ ഇരുപത്തിയൊന്നാം അധ്യായ മുപ്പത്തൊന്നാം വാക്യം അതിന് പൗലോസ് ഞാൻ കിൽക്കെള്ളിയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായൊരു യഹൂദനാകുന്നു ജനത്തോട് സംസാരിക്കുവാൻ എന്നെ അനുവദിക്കണം ശക്തമായ പോരാട്ടത്തിൽ യേശുവിനെ അറിഞ്ഞ അതിനു ശേഷം യേശുവിനെ അംഗീകരിച്ചതിന് ശേഷം മാനസാന്തരപ്പെട്ടതിന് ശേഷം സ്നാനപ്പെട്ടതിന് ശേഷം സ്തോത്രം കൈകളുടെ കെട്ടുകളോടുകൂടെ ബന്ധനത്തോടുകൂടെ എരുസലേമിലെ ആൻഡോണി കോട്ടയുടെ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് ഒരു റോമൻ പൗരൻ സൈനിക മേധാവി ആയ ഒരു വ്യക്തിയോട് ശക്തമായി പറയുകയാണ് ഞാൻ കിൽക്കുല്ലിയിലെ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ ഒരു യഹൂദനാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എനിക്ക് പോകുവാനും വരുവാനും എന്തും ചെയ്യുവാൻ അധികാരം സിദ്ധിച്ച ഒരു വ്യക്തിയാണ് എന്നെ തടസ്സപ്പെടുത്തരുത് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയണം അതുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഒരു സൈനിക മേധാവിയോട് ശക്തമായി പറയുമ്പോൾ ഈ ഒരൊറ്റ വചനം വെച്ച് നാം ചിന്തിച്ചാൽ മതി പൗലോ സാരാണ് ഒരു സൈനിക മേധാവിയുടെ മുമ്പിൽ ഒരു പോലീസുകാരുടെ മുമ്പിൽ നമുക്ക് സൈന്യത്തോടെ പറയുവാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു സന്ദർഭം നാം ഒന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെയെങ്കിൽ അപ്പോസനായ പൗലോസ് ശക്തമായ തീരുമാനത്തോടുകൂടെ പറയുന്നു ഞാൻ സാധാരണ ഒരു മനുഷ്യനല്ല ഞാൻ സാധാരണ ഒരു വ്യക്തിയല്ല ഞാൻ യശുവിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും തയ്യാറായി ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാകുന്നു പ്രിയ സ്നേഹിതരെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുക നമ്മുടെ പിന്നിട്ട വഴികളെ ഒന്ന് ചിന്തിച്ച് നോക്കുക നാം ആരായിരുന്നു ഇപ്പോൾ നാം ആരാകുന്നു ഇനി ഞാൻ ആരായിത്തീരും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ലോഹൻ്റെ മോഹം ഒഴിഞ്ഞു പോകും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല ആ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കുവാൻ ധീരനായ പോരാളിയായ ലോഹത്തെ കീഴ്മേൽ മറിച്ചവനായ തർസസ്സുകാരനായ ശൌൽ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ഭൂകഷ്ടങ്ങൾ സഹിക്കുവാൻ ബഹുബുദ്ധിമുട്ടുകൾ സഹിക്കുവാൻ പട്ടിണി കിടക്കുവാൻ കഷ്ടതകൾ അനുഭവിക്കുവാൻ ഒറ്റപ്പെടുവാനും തള്ളപ്പെടുവാനും എല്ലാം എല്ലാം താഴ്ചയിലിരിക്കുവാനും ഉയർച്ചിലിരിക്കുവാനും നഗ്നായിരിക്കുവാനും കല്ലേറുകൊള്ളുവാനും എല്ലാറ്റിനും ഞാൻ തയ്യാറായിരിക്കുന്നു പ്രിയ ദൈവനമേ ആ പൗലൂസിൻ്റെ ഇതിഹാസ നിമിഷങ്ങളിലേക്ക് ഞാൻ വീണ്ടും കടന്നു വരും നാം പിന്നിട്ട ഓരോ വഴികളിലൂടെ നാം കടന്നുപോയി നീ ഇവിടെയായിരിക്കുകയാണ് നമ്മുടെ ജീവിതപ്രകാരമായിരിക്കും നമുക്ക് ഈ നമ്മുടെ കണ്ണുകളടച്ച നിമിഷം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ദൈവജനം കേട്ടതാ എൻ്റെ കുഞ്ഞുങ്ങൾക്കാ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ നിൻ്റെ വചനം കേട്ടവരാരും നശിച്ചു പോകുവാൻ ഇട വരുത്താതെ സ്വർഗത്തിലെ അവിടുത്തെ അനുഗ്രഹം നിൻ്റെ മക്കൾക്ക് നൽകണം കേട്ടുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവിടെ രോഗം അവിടെ പ്രശ്നം അവിടേതായ വിഷയം അവിടെ നിറഞ്ഞ് ദൈവം അത്ഭുതകരമായി വിടുതൽ അവിടെ നൽകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ